രാജ്യത്തുനിന്ന് ഒരു കലാലയ വിശേഷത്തിലേക്ക്. ഇന്ത്യയുടെ കലാലയ മുത്തശ്ശിക്ക് വയസ്സ് 200. അക്ഷരനഗരിയുടെ തിരുമുറ്റത്ത് പൗരാണികതയുടെ ആഠ്യത്വം പേറി അറിവിന്റെ തണലൊരുക്കിയ CMS കോളേജിന് ഇത് അഭിമാന നിമിഷം. രണ്ടു നൂറ്റാണ്ട് പിന്നിടുമ്പോഴും വിദ്യാർത്ഥികൾക്ക് CMS ഒരു വികാരം തന്നെയാണ്. വിരിയുന്ന വർണ്ണ വിദ്യാലയം നിറയും ഈ പൂവിലാദ്യമുണരുന്ന സ്വപ്ന വിദ്യാലയം. CMS കോളേജ് അറിയുംതോറും കൂടുതൽ സ്നേഹം തോന്നുന്ന കലാലയം, അറിഞ്ഞവർ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന അക്ഷരനഗരിയുടെ സ്വന്തം ക്യാമ്പസ്. 1815 മാർച്ചിൽ 25 കുട്ടികളുമായി ആരംഭിച്ച കലാലയം ശതാബ്ദങ്ങൾ പിന്നിടുമ്പോൾ 10,000-ങ്ങൾക്ക് അറിവിന്റെ വെളിച്ചം പകർന്നു. ചരിത്ര താളുകൾ അല്പമൊന്ന് പിറകോട്ട് മറക്കുകയാണ്. തിരുവിതാംകൂർ റെസിഡന്റും ദിവാനുമായിരുന്ന കേണൽ ജോൺ മൺട്രോയുടെ ദീർഘവീക്ഷണത്തിന് നീക്കിയിരിപ്പാണ് കോട്ടയം CMS കോളേജ്. കോളേജ് പണിയാനുള്ള ആഗ്രഹം അറിയിച്ചപ്പോൾ റീജന്റായി ഭരണം നടത്തിയിരുന്ന ഗൗരി ലക്ഷ്മിഭായി മീനച്ചിലാറിന് കരയിൽ സ്ഥലവും കെട്ടിടത്തിനാവശ്യമായ തടികളും നൽകി. ചുങ്കത്തെ പഴയ സെമിനാരിയിലുള്ള 4 കെട്ടാണ് ആദ്യ കോളേജ് കെട്ടിടം. കേണൽ മൺട്രോ സുറിയാനി വൈദികനായിരുന്ന ഇട്ടു പ്രമ്പാനെ കൊണ്ടാണ് അത് പണി കഴിപ്പിച്ചത്. ആധുനിക വിദ്യാഭ്യാസവുമായി ബന്ധമുള്ളവർ ഇവിടെ എത്തിയാൽ മാത്രമേ അടിസ്ഥാനപരമായി മാറ്റമുണ്ടാകൂ എന്ന് മനസ്സിലാക്കിയ മൺട്രോ ചർച്ച് മിഷൻ സൊസൈറ്റിയെ സമീപിക്കുകയായിരുന്നു. CMSന്റെ മദ്രാസിലുള്ള കമ്മിറ്റിയുമായി ഇതിനുവേണ്ടി അദ്ദേഹം കത്തിടപാടുകൾ നടത്തി. മൺട്രോയുടെ പരിശ്രമത്തെ മുഖവിലക്കെടുത്ത CMS സഭ മിഷണറിയായിരുന്ന തോമസ് നോട്ടനെ ആദ്യം ഇവിടേക്ക് അയച്ചു. നോട്ടന്റെ പ്രവർത്തനങ്ങളിൽ അത്ര തൃപ്തനല്ലായിരുന്ന മൺട്രോ പിന്നീട് ബെഞ്ചമിൻ ബെയ്ലിയെ ഇവിടെ എത്തിച്ചു. 1817 മാർച്ച് 25 കോട്ടയത്തെത്തിയ ബെയ്ലി അന്നു തന്നെ കോളേജിന്റെ ചുമതല ഏറ്റെടുത്തു. പഠിത്ത വീടെന്നും പഠിത്തപ്പുരയെന്നും നാട്ടുകാർ ഇതിനെ വിളിച്ചപ്പോൾ കോട്ടയം കോളേജ് എന്നാണ് മൺട്രോ രേഖപ്പെടുത്തിയത്. മൺട്രോയുടെ നിർദ്ദേശപ്രകാരം ബെയ്ലി മലയാളം പഠിച്ചു. മലയാളത്തിലെ അച്ചടിയുടെ ചരിത്രവും ഇവിടെ തുടങ്ങുന്നു. 1837 CMS കോളേജ് പഴയ സെമിനാരിയിൽ നിന്ന് ഇപ്പോഴത്തെ സ്ഥലത്തേക്ക് എത്തുന്നത്. വിജ്ഞാന സമ്പാദ്യവുമായി ഈ പടിക്കെട്ടിറങ്ങിയവർ പിന്നീട് രാജ്യത്തിന് നെറുകയിലെത്തിയെന്നത് മറ്റൊരു ചരിത്രം. അന്തരിച്ച മുൻ രാഷ്ട്രപതി KR നാരായണൻ, EV കൃഷ്ണപിള്ള, അരവിന്ദൻ, ജോൺ എബ്രഹാം, കടമ്മനിട്ട, NN പിള്ള, ലോകപ്രശസ്ത ഭൗതികശാസ്ത്രജ്ഞൻ ഡോക്ടർ ജോർജ് സുദർശൻ, സുപ്രീംകോടതി ജസ്റ്റിസ് KT തോമസ്, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, പറഞ്ഞാൽ തീരില്ലാത്ത ഈ പട്ടിക നീളുകയാണ്. മാധ്യമ കുലപതികളും മതമേലധീക്ഷന്മാരും ഇക്കൂട്ടത്തിലുണ്ട്. കാലം വായിക്കാത്ത ഓർമ്മകൾ ഇന്നും ഇവർ നെഞ്ചേറ്റുന്നു. പ്രീ യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും ഒടുവിലത്തെ ബാച്ചായിരുന്നു ഞങ്ങളുടെ. 1961-62 വർഷം ഞാൻ വിദ്യാർത്ഥി ആയിരിക്കുമ്പം ഞാൻ ഒരിക്കലേ മത്സരിച്ചിട്ടുള്ളൂ. അത് ഈ CMS കോളേജിൽ പഠിച്ച ആ ഒരു വർഷം. തിരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ എൻ്റെ ആദ്യത്തെ തിരഞ്ഞെടുപ്പാണ്. കോളേജിലെയും വിദ്യാർത്ഥി ജീവിതത്തിലെയും എൻ്റെ ആദ്യത്തെയും ഏറ്റവും ഒടുവിലത്തെയുമായിട്ടുള്ള മത്സരമായിരുന്നു അന്ന്. എല്ലാ ഭാഗത്തു നിന്നുമുള്ള കുട്ടികളുടെയൊക്കെ വിദ്യാർത്ഥികളുടെ സഹപാഠികളുടെ പിന്തുണയോടുകൂടി എനിക്ക് വിജയിക്കാൻ സാധിച്ചു. അപ്പോൾ കോട്ടയത്ത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള എൻ്റെ പ്രവർത്തനത്തിന്
CMS കോളേജിലെ ആ ഒരു വർഷക്കാലത്തെ പ്രവർത്തനം വളരെ സഹായകരമായിരുന്നു. CMS കോളേജ് ആ കോളേജിൻ്റെ അന്തരീക്ഷം എന്ന് പറയുന്നത് തന്നെ അതൊരു വളരെ ഒരു ഒരു ഊഷ്മളമായ ഒരു അനുഭവമാണ് ഉള്ളത്. ഞാൻ ചേരുമ്പോൾ ഇപ്പോൾ ഉള്ള അണ്ണാങ്കുന്നിലെ ആ കെട്ടിടങ്ങളിലായിരുന്നു. അത് ആ കോളേജിൽ ഈ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അധ്യാപകന്മാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശസ്തരായ ആളുകളായിരുന്നു. അതിനകത്ത് സായിപ്പ് മതമാരും മതാമ്മമാരും ഒക്കെ പഠിപ്പിക്കാനുണ്ടായിരുന്നു ഞങ്ങളെ. അവിടെ മുമ്പ് പഠിച്ചിട്ടുള്ള ആളുകളുടെയൊക്കെ ഈ പട്ടിക വായിച്ചു നോക്കുമ്പോൾ, പൂർവ്വ വിദ്യാർത്ഥികളുടെ പട്ടിക വായിച്ചു നോക്കുമ്പോൾ ഈ അടുത്ത കാലത്ത് ഓർക്കാൻ സാധിക്കുന്ന ചിലരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന കെ ആർ നാരായണൻ, ഈ ഇന്ത്യയുടെ വലിയ വിദേശകാര നയതന്ത്ര പ്രതിനിധിയായിരുന്ന കെ പി എസ് മേനോൻ, ICSന് ഒന്നാം സ്ഥാനം കിട്ടിയ ആള്, ഇന്ത്യയുടെ ആദ്യത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന ഡോക്ടർ ജോൺ മത്തായി, ഇന്ത്യയുടെ ചൈനയിലെ അംബാസഡറായിരുന്ന സർദാർ കെ എം പണിക്കർ, ഈ ഇങ്ങനെ തുടങ്ങിയ ഒട്ടുവളരെ പേര്, മൺമറഞ്ഞു പോയവരുടെ പേരുകൾ കുറേ പേരുടെ പേരൊക്കെ ഓർത്തിരിക്കുന്നതാണ്. അങ്ങനെ വന്നാൽ ഒരു വലിയ നിരയാണ് ഇവിടെയുള്ള പൂർവ്വ വിദ്യാർത്ഥികളുടെ കാര്യം പറയുമ്പോൾ. സിനിമയിൽ CMS കണ്ട ആവേശത്തോടെ ക്യാമ്പസിലെത്തിയ പുതുതലമുറയും ഏറെ. സിനിമയിലൊക്കെ കണ്ടുള്ള അറിവേ ഉണ്ടായിരുന്നു നേരത്തെ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു കോളേജിന്റെ ആംബിയൻസ് നമുക്ക് മനസ്സിലാണ്. എപ്പോഴും ഒരു നമുക്കൊരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ നമുക്ക് കോളേജിലുള്ള എന്തു വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ കൂടി നമുക്കൊരു പോസിറ്റീവ് എനർജി നമുക്ക് കോളേജ് തരുന്നത് എപ്പോഴും. ഞങ്ങൾ ഇറങ്ങിപ്പോകുന്ന ലാസ്റ്റ് ബാച്ചിൽ ഇതുപോലൊരു 200 വർഷം തികഞ്ഞ് അതിൻ്റെ ആഘോഷങ്ങൾക്ക് പങ്കുകാളിയാൻ പറ്റിയത് വളരെ സന്തോഷിക്കുന്നു. കോളേജിനെ പറ്റി നേരത്തെ കേട്ടും വായിച്ചു അറിയിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ മിഷണറിമാർ വരികയും അവരുടെ ഒരു രൂപകൽപ്പനയാണല്ലോ കേരളത്തിൽ വേറെ എങ്ങും ഇതും ഇത്തരത്തിലുള്ള ഒരു രൂപകൽപ്പനയുള്ള ഒരു ക്യാമ്പസിൽ വേറെ എങ്ങും ഇല്ല തന്നെ. ഇപ്പം സുഹൃത്ത് പറഞ്ഞ പോലെ തന്നെ 200 എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും പ്രാപ്തമല്ല. ഏകദേശം 80-60 കൊണ്ട് നമ്മൾ തീർന്നു കൊണ്ട ഒരു ജീവിതമാണ്. ആ ജീവിതത്തിനിടയിൽ 200 കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വളരെ ഭാഗ്യം തന്നെയാണ്. അപ്പോൾ അതിനെ ഏറ്റവും ആവേശത്തോടുകൂടി കാത്തിരിക്കുന്നു, 200 സ്നേഹിക്കുന്നു, അതോടൊപ്പം തന്നെ ക്യാമ്പസിനെ സ്നേഹിക്കുന്നു, ക്യാമ്പസിൻ്റെ പരിസരത്തെ സ്നേഹിക്കുന്നു, പ്രകൃതിയെ സ്നേഹിക്കുന്നു. ഭയങ്കര സന്തോഷമാണ്. അഭ്രപാളിയിൽ ഇത്രയധികം കയറിക്കൂടിയ മറ്റൊരു കലാലയവും ഒരുപക്ഷെ ഉണ്ടാവില്ല. ചാമരത്തിൽ തുടങ്ങിയ ഈ അഭിനയം ഇന്നും തുടരുകയാണ്. കെട്ടിലും മട്ടിലുമെല്ലാം പൗരാണികതയുടെ പ്രൗഢിയും പ്രകൃതിയുടെ സൗന്ദര്യവും ഒത്തുചേർന്നതാണ് CMS. ഒറ്റ നോട്ടത്തിൽ തന്നെ ആർക്കും അനുരാഗം തോന്നുന്ന ഒരു വല്ലാത്ത ആകർഷണം. കാലം കഴിയുന്തോറും ഈ സൗന്ദര്യം ഏറി വരികയാണ്. പുതുതലമുറ കോളേജുകളെല്ലാം ആധുനികതയുടെ മുഖം ധരിച്ചപ്പോൾ CMS ഇന്നും ഗ്രഹാതുര സ്മരണകളുടെ മടിയിലാണ്. കോട്ടയം CMS കോളേജ് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ വികാരമാണ്. കാരണം പഴയ സെമിനാരിയിൽ നിന്ന് വേദശാസ്ത്രത്തിലെ BD ബിരുദം സമ്പാദിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ അങ്കുരിച്ച ഒരു ഏറ്റവും വലിയ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് സോഷ്യൽ സയൻസിൽ PG എടുക്കാൻ ഞാൻ ആഗ്രഹിച്ചു. സോഷ്യൽ സയൻസിലെ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സ് അന്നും ഇന്നും CMS കോളേജിലുണ്ട്. അത് പഠിക്കുന്നത് മുഖാന്തരമായിട്ട് സമൂഹത്തെ മനസ്സിലാക്കാനും ഒരു വ്യക്തിയുടെ വ്യക്തിത്വ വികസനത്തെ അറിയാനും അങ്ങനെ മനുഷ്യരുമായി എങ്ങനെ ഇടപെടാനൊക്കും എന്നുള്ളത് ഒരു ഒരു വലിയ എൻ്റെ ഒരു ആഗ്രഹമാണ്. അതേക്കുറിച്ച് അറിയണമെന്നുള്ളത് അതിനെ ഈ CMS കോളേജിലെ പഠനം എന്നെ ഏറെ സഹായിച്ചിട്ടുണ്ട്. അന്നത്തെ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് ഡോക്ടർ ജോർജ് തോമസ്. 1973-75 കാലഘട്ടങ്ങളിലാണ് ഞാൻ അവിടെ പഠിക്കുന്നത്. ഒരു കുടുംബം പോലെയായിരുന്നു ഈ CMS കോളേജിൽ എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം സോഷ്യോളജി ക്ലാസ്സിൽ ഒരു മുതിർന്ന വിദ്യാർത്ഥിയാണ് ഞാൻ, മാത്രമല്ല ഒരു വൈദികനും. അപ്പോൾ അധ്യാപകരെ അവരുടെ ഗണത്തിൽ തന്നെ എന്നെ കണക്കാക്കിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പലപ്പോഴും ക്ലാസ്സുകൾ എടുക്കുന്നത് പരസ്പരം വിദ്യാർത്ഥികൾ തമ്മിൽ തന്നെയായിരുന്നു. പക്ഷേ ഇവരെയൊക്കെ വളരെ സൗഹൃദത്തോടെ ഒരുമിച്ച് കോർത്തിണക്കുന്നതിൽ എനിക്ക് സ്വാതന്ത്ര്യം തന്നിരുന്നു. അത് വളരെ നല്ല ഒരു ഓർമ്മയാണ്.
പച്ചത്തലപ്പുകളിൽ തണലൊളിപ്പിച്ച മരച്ചുവടുകളും പ്രണയം തോന്നുന്ന ഇടനാഴികളും ക്യാമ്പസിലെ ചില ഊടുവഴികളും ഇവിടെ പഠിച്ചിറങ്ങുന്ന ഒരു വിദ്യാർത്ഥിയും മറക്കില്ല. വർഷം കഴിയുന്തോറും ഈ ഓർമ്മകളാണ് ഇവരെ വീണ്ടും വീണ്ടും ഇവിടെ എത്തിക്കുന്നത്. പഴയ തലമുറ ആസ്വദിച്ച അതേ അളവിലല്ലെങ്കിൽ പോലും പുതുതലമുറയ്ക്കും ഈ ക്യാമ്പസ് ജീവിതം ഒരിക്കലും മറക്കാനാവില്ല. ദശാബ്ദങ്ങൾക്ക് മുമ്പ് ഇവിടെ നിന്നിറങ്ങിയ വിദ്യാർത്ഥികൾ അവരുടെ ഓർമ്മയ്ക്കായി ഈ കലാലയത്തിന് നൽകിയതും വൃക്ഷത്തണലുകളാണ്. തലയുയർത്തി തണൽ വിരിച്ച് അവയ്ക്ക് കീഴിൽ പുതുതലമുറ നേരം പോക്കുന്നു. പഠിത്തത്തിനും അതുപോലെ തന്നെ ഇതൊക്കെ കാണാനുമുള്ള ഒരാഗ്രഹം, വെളിയിൽ നിന്ന് കാണുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്തോട് നിന്ന് കയറാനും അതൊക്കെ ഞങ്ങളുടെ ഒരു അഭിമാനം. വളരെയധികം സന്തോഷമുണ്ട്. ഭയങ്കര അഭിമാനമാണ് ഇപ്പം തോന്നുന്നത്. കാരണം എല്ലാവരോടും പറയുന്നതിലും CMS കോളേജിലാണ് പഠിക്കുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേന് ഭയങ്കര ഒരു അഭിമാനമാണ്. ഇന്ത്യയിലെ ഫസ്റ്റ് കോളേജാണ് ഇവിടെ. അപ്പോൾ ഇവിടെ തന്നെ പഠിക്കാൻ പറ്റിയത് വളരെ ഒരു അഭിമാനമാണ് ഞങ്ങൾക്ക്. ചിന്താഗതികളും ആശയങ്ങളും വീക്ഷണങ്ങളും വ്യത്യസ്തമെങ്കിലും CMS എന്ന വിഷയത്തിൽ ഇവർക്കെല്ലാം ഒരു മനസ്സാണ്. കാലം എത്ര കഴിഞ്ഞാലും അതിൽ മാറ്റവുമില്ല. അതുകൊണ്ട് തന്നെ ഈ സ്നേഹച്ചരടിൽ കണ്ണികളുടെ എണ്ണം ദിനം പ്രതി കൂടുകയാണ്. CMS കോളേജ് എന്നുള്ളത് വെറും ഒരു കലാലയം എന്നതിനപ്പുറം ഒരു വികാരമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഈ കോളേജിൻ്റെ പടിയിറങ്ങിയവരെ കോളേജുമായി ബന്ധിപ്പിച്ച് നിർത്തുന്നത് ഇതേ വൈകാരിക ബന്ധം തന്നെയാണ്. ചരിത്രത്തിൻ്റെ കയ്യൊപ്പ് പൊതിഞ്ഞ ഈ കലാലയത്തിൽ പുതുതലമുറയ്ക്കൊപ്പം ഭാഗമാകാൻ സാധിച്ചതിൻ്റെ സന്തോഷത്തിൽ ക്യാമറാമാൻ റിൻസി കുര്യാക്കോസിനൊപ്പം സ്റ്റാൻഡൻ ജോർജ്, മനോരമ. അഴകിൻ വർണ്ണമായി വിരിയും നന്മകൾ അറിവിൻ ഹൃദയമാം കലാലയം.